妹。ഗംഗാദത്ത, എഴുന്നേൽക്കൂ. ദാ ഇത് കുടിക്കൂ. വേണ്ട, തുളസി കഷായമാണ്, കുടിക്കൂ. മതി. വല്ലാതെ കുളിരുന്നുണ്ടല്ലേ. അതെ, പെട്ടെന്ന് എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. ജ്വരം പലയിടത്തും പടർന്നു പിടിച്ചിട്ടുണ്ട്. പലയിടത്തും യാത്ര ചെയ്യുന്നതല്ലേ, എവിടെ നിന്നെങ്കിലും കിട്ടിയതായിരിക്കും. പ്രേമത എന്റെ അടുത്ത് വന്ന് ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കുഴപ്പമില്ല, എന്തായാലും വന്നു പോയല്ലോ. അസുഖം വന്നൊരാളെ പരിചരിക്കുന്നതിന് ആരെങ്കിലും വേണ്ടേ. ദാ വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ, കുറച്ച് കഴിയുമ്പോൾ ജ്വരത്തിന് കുറവുണ്ടാവും. ദേഹം വല്ലാതെ വേദനിക്കുന്നു, എവിടേക്ക് കൊളുത്തി വലിക്കുന്നത് പോലെ. ജ്വരം കടുത്തതാണ്, വിശ്രമിക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഗുരു, അച്ഛൻ എത്തിയിട്ടില്ല, വന്നിട്ട് വേണം വൈദ്യശാലയിൽ പോയി മരുന്ന് വാങ്ങിക്കാൻ. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണ്ട. മനുഷ്യർ പരസ്പരം ബുദ്ധിമുട്ടാതെ എങ്ങനെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ നടക്കുന്നത്? മറ്റൊന്നും ആലോചിക്കാതെ സുഖമായി കിടക്കൂ. എന്താ പേടിയുണ്ടോ? ഇല്ല, പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ തോന്നും. ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വേദക്കുട്ടി, ഇന്നലെ മോളുടെ അച്ഛൻ എപ്പോഴാ വന്നത്? ഞാനും യോഗിനമ്മയും കൂടെ അവിടെ എത്തുമ്പോ അച്ഛൻ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അച്ഛൻ വരുന്നത് വരെ യോഗിനമ്മ എനിക്ക് കൂട്ടിരുന്നു. അച്ഛൻ വന്നപ്പോഴാ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛൻ പറയുകയാ, മല്ലിയമ്മയ്ക്കും കുഞ്ഞിക്കും ദൈവാനുഗ്രഹം വേണ്ടോളം ഉണ്ടെന്ന്. ഭഗവാൻ ഇത്രയും സ്നേഹിക്കുന്ന ആളുകളെ അച്ഛൻ കണ്ടിട്ടേ ഇല്ലെന്ന്. ഇനി എവിടെയാണ് പണിക്ക് പോവാന്ന ചിന്തിക്കുന്നത്? ഒരിടത്തും കിട്ടാൻ വഴിയില്ല. അതെന്താ? ചിത്രഭാനു തമ്പുരാൻ എല്ലാ ഇടത്തും വിലക്കും. ഞാൻ അച്ഛൻ തിരുമേനോട് പറയാം, എവിടെയെങ്കിലും മല്ലിയമ്മയ്ക്ക് പറ്റിയ ഒരു വേല അന്വേഷിക്കാൻ. വേണ്ട മോളെ, അച്ഛൻ തിരുമേനിക്ക് അതൊരു ബുദ്ധിമുട്ടാകും. അതൊന്നുമില്ല, അച്ഛൻ തിരുമേനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. അല്ലാതെ എങ്ങനെയാ കുഞ്ഞിപ്പെണ്ണിനും മല്ലിയമ്മയ്ക്കും ജീവിക്കാൻ പറ്റുന്നത്? വേദക്കുട്ടി, ഭഗവാനോട് പറഞ്ഞാൽ അമ്മയ്ക്ക് വേല കിട്ടുമോ? പിന്നെ അതിനെന്താ സംശയം കുഞ്ഞിപ്പെണ്ണെ, എന്തായാലും വേല കിട്ടും. എന്നാലമ്മ പേടിക്കണ്ട കേട്ടോ, ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ച് എല്ലാം ശരിയാക്കി തന്നോളാം. ഭഗവാനെ ഒരുപാട് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അല്ലേ വേദക്കുട്ടി? അത് ശരിയാ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയുന്നതല്ലേ. അപ്പോ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് വെറുതെ നിന്നാൽ മാത്രം മതി. നമ്മുടെ മനസ്സിൽ എന്താണെന്നും നമുക്ക് വേണ്ടത് എന്താണെന്നും ഭഗവാന് മനസ്സിലാവും. കുഞ്ഞിപ്പെണ്ണ് പേടിക്കണ്ട, മല്ലിയമ്മയ്ക്ക് ഇപ്പൊ ഉണ്ടായിരുന്നതിനേക്കാളും നല്ല വേല കിട്ടും. അച്ഛ, ഗംഗാദത്തിന് ജ്വരമാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എവിടെയാ അയാള്? ഞാൻ തുളസി കഷായം വിട്ടുകൊടുത്തു, വിയർക്കുമ്പോൾ ജ്വരം വിട്ടുമാറുമെന്ന് കരുതി, പക്ഷെ കുറവില്ല. വരൂ നോക്കാം. ഗംഗാദത്തൻ, ഗംഗാദത്തൻ! ദേഹം ആകെ കുളിരുന്നു, സന്ധികളെല്ലാം വേദനിക്കുന്നു.
കിട്ടും അയ്യ. അച്ഛാ, വൈദ്യശാലയിൽ നിന്ന് മരുന്ന് വാങ്ങണം, ഞാൻ പോയിട്ട് വരാം. വേണ്ട മോളെ, മോളിവിടെ ഇരിക്കേ, ഞാൻ പോയി വരാം. ഗുരുനാഥൻ പോയി ബുദ്ധിമുട്ടണ്ട, ഇത് ചിലപ്പോ കുറച്ചുകഴിയുമ്പോ മാറുമായിരിക്കും. പരീക്ഷിക്കാൻ നിക്കണ്ട, ഒന്ന് പോയി വരുന്ന കാര്യമല്ലേ ഉള്ളൂ, ഞാൻ പോയി വരാം. ഉണർന്നിരിക്കണമെന്നുണ്ട്, എനിക്കാവുന്നില്ല. എങ്കിൽ കിടന്നോളൂ. എനിക്കൊരു ചെറിയ പനി വന്നാൽ അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അതേ ഇരിപ്പിൽ തന്നെ ഉണ്ടാവും. പാവം, അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കാവലുണ്ട്, കിടന്നോളൂ. ഇല്ല, പല വട്ടം വിളിച്ചു, ഗാഢമായ ഉറക്കം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? തമ്പുരാനോട് പറഞ്ഞ് വൈദ്യന്മാരെ വിളിപ്പിക്കാൻ പറയാം. വേണ്ട, ഈ ഉറക്കം അദ്ദേഹത്തിന് കിട്ടിയ ദൈവശിക്ഷയായിട്ടാണ് ഞാൻ കരുതുന്നത്. ഉണർന്നിരിക്കുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലതൊന്നും ചിന്തിക്കാത്ത ആൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഏട്ടത്തെ വിഷമിക്കാതിരുന്നോളൂ, കുറച്ചു കഴിയുമ്പോ ഏട്ടൻ തമ്പുരാൻ ഉണർന്നോളൂ. എന്താ? ഏട്ടൻ തമ്പുരാൻ വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നില്ല. ഇനി വൈദ്യശ്രേഷ്ഠന്മാരെ വിളിക്കണോ, അതോ ജോത്സ്യനെയോ? കുറച്ചു സമയം കൂടി നോക്കാം, എന്നിട്ടാവും തീരുമാനം എന്തായാലും. അനുജൻ തമ്പുരാൻ, അദ്ദേഹത്തിന് എന്ത് പറ്റിയതാണെന്നറിയാൻ എനിക്ക് ആകാംക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാൾ അദ്ദേഹം ഉണർന്നാലുള്ള അവസ്ഥയെ കുറിച്ച് ഓർത്ത് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് എട്ടത്തി, അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര ഉണ്ടായാലും അത് നമ്മുടെ ഏട്ടൻ തമ്പുരാനാണ്, അത് നമുക്ക് മറക്കാനാകില്ല. ഏട്ടൻ തമ്പുരാന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടതൊക്കെ നാം ചെയ്തിരിക്കും. ഇനിയെങ്കിലും ദൈവനിഷേധം നടത്താൻ അദ്ദേഹത്തിന് തോന്നാതിരിക്കട്ടെ.